Instagram. Yo, what's up guys, I'm Salih and welcome back to my channel Unboxing Dude. Okay, appo indha nammal Instagram il engane valaram, engane success aavam, engane kore like kittam, share kittam, followers ne kittam ennulladana nokkunnathu. Pakshe adu engane avadu undakkam nalla ningalku Instagram il ariyatha korcha karyangal illu. So adu ningal cheythu kanyale mattullavarku oru idu thonu, oh idu engane avan cheythathu. Example parayumbam ningal ippo njan parna oru sambhavam cheythu kanyale idu kore aalkarkkonnu marilla, korcha aalkarkku arivullu. So ആ കുറേ ആൾക്കാർക്ക് അറിയാത്തുണ്ട്. സോ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരിങ്ങനെ നോക്കും, ഏ ഇവൻ എന്തെങ്ങനെ ചെയ്ത്, ഇവൻ ആൾ കൊള്ളാലോ, ഇവൻ നമുക്കിത് അറിയില്ലല്ലോ. അപ്പോൾ അവരൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഇവൻ കൊള്ളാലോ, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ ഫോളോ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സിന് കുറേ ഉണ്ടാക്കാൻ കഴിയും. സോ അങ്ങനത്തെ കുറച്ച് മെത്തേഡാണ്, ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ വളർന്നു വരേണ്ട യഥാർത്ഥ മെത്തേഡ്. പക്ഷേ നമ്മളത് യൂട്ടിലൈസ് ചെയ്യില്ല. സോ ഇന്ന് ഞാൻ കുറച്ച് ട്രിക്സാണ് പറഞ്ഞത്. സോ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം മറക്കാനും മറക്കരുത്. വീട്ടിലേക്ക് പോകാം. നമ്പർ വൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പാട്ട് വന്നാൽ അങ്ങനെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഒരാൾക്കും അങ്ങനെ അവിടെ അറിയില്ലെന്ന് തോന്നുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറി എപ്പോൾ ഇടുകയാണെങ്കിലും ഫോൺ എടുക്കും, അങ്ങനെ ബട്ടൺ അമർത്തി പിടിച്ച് ഇങ്ങനെ സ്റ്റോറി എടുക്കും, അത് ജസ്റ്റ് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. പക്ഷേ അവിടെ പാട്ട് വരണമെങ്കിലും കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി പറഞ്ഞാൽ വീഡിയോയിൽ പോകും, വീഡിയോ എഡിറ്ററിൽ പോകും, അവിടെ പാട്ട് കൊടുക്കും, എന്നിട്ട് അവിടെ അപ്ലോഡൊക്കെ ചെയ്യും. അങ്ങനെ കുറേ പരിപാടിയാണ്. പക്ഷേ അതൊന്നും വേണ്ട, നിങ്ങൾ സ്റ്റോറി എടുക്കുമ്പോൾ തന്നെ അതിൽ പാട്ട് വെക്കാൻ കഴിയും. ഇത് ചെറിയൊരു ഉടായ്പ ട്രിക്ക് എന്ന് വേണം പറയാം. എന്താ സംഭവം വെച്ചാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങളുടെ മ്യൂസിക് പ്ലെയറിൽ പോയിട്ട് പാടിപ്പിക്കുക, അതായത് പാട്ട് ക്ലിക്ക് ചെയ്ത് അങ്ങനെ കരകരയെന്ന് പാടാൻ തുടങ്ങും. അങ്ങനെ പാടുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളത് മിനിമൈസ് ചെയ്തതിന് ശേഷം, മിനിമൈസ് ചെയ്താലും പാട്ട് പാടിക്കൊണ്ട് നിൽക്കും. ഓക്കെ, അങ്ങനെ മിനിമൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോവുക, സ്റ്റോറി എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി ഇങ്ങനെ പാട്ടിനനുസരിച്ച് എടുക്കുക, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതൊരു കൂൾ ട്രിക്കാണ് ഗൈസ്. അത് അങ്ങനെ ആർക്കും അറിയില്ല, പക്ഷേ ചെറിയൊരു സാധനമാണ്, പക്ഷേ അത്ര കൊണ്ട് ചിന്തിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ജസ്റ്റ് പാട്ടെടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടെടുക്കുക, പ്ലേ ചെയ്യുക, എന്നിട്ടത് മിനിമൈസ് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റോറി ഉണ്ടാക്കി ഇങ്ങനെ എടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പം ട്രൈ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്ത് സ്റ്റോറി ഇടാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റോറി ഇങ്ങനെ ഇടാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇത് ഇങ്ങനെ എടുക്കണം. ഓക്കെ, എങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഫ്രണ്ട്സിൻ്റെ മുഖത്തും ഓരോ ഐക്കൺ, അതായത് ഓരോ സിമ്പിൾസ് വെച്ചിട്ട് ഇങ്ങനെ ആനിമേറ്റ് ചെയ്ത് കളിക്കുക. അപ്പോൾ ഇന്ന ഫ്രണ്ട്സിൻ്റെ മുഖം മാത്രം കാണാതാവും, അത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയും. ഓക്കെ, നിങ്ങൾ സ്റ്റോറി ഇടുമ്പോൾ കണ്ടിട്ടുണ്ടോ, കുറേ ഗേൾസിൻ്റെ സ്റ്റോറി ആണെങ്കിൽ അവരുടെ ഫേസ് മാത്രം ഇങ്ങനെ കുറേ സ്മൈൽ കൊണ്ട് ഈന്നാക്കി നമ്മളെ പൊട്ടന്മാരാക്കാറുണ്ട്. അപ്പം അതേ സംഭവം നിങ്ങൾക്ക് വീഡിയോയിലും ചെയ്യാം. വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ സിമ്പിൾസ് ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾ എത്ര ഇങ്ങനെ വീഡിയോ എടുക്കണോ അതൊക്കെ അവിടെ ഇങ്ങനെ ആവും. അത് നിങ്ങൾ വേറെ ഒന്നും പോകണ്ട, ജസ്റ്റ് സ്റ്റോറി എടുക്കുക. സ്റ്റോറി എടുത്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സിമ്പിൾ സെലക്ട് ചെയ്യാം. സിമ്പിൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിനനുസരിച്ച് അവിടെ ഇങ്ങനെ വെച്ച് 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 അതൊരു ആനിമേറ്റഡ് ആക്കി മാറ്റുക. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിനുള്ളിലാണ്, നമ്മൾ വേറെ ആപ്പൊന്നും ഇൻസ്റ്റാളും ചെയ്യേണ്ടത്. സോ അത് അങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് പ്രൊസസ്സ് ചെയ്യും. പ്രൊസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സിമ്പിൾ ആ വീഡിയോനുസരിച്ച് ഇങ്ങനെ പോകും. സോ ഇത് കുറച്ച് കൂളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ മറ്റുള്ളവർ ഇത് കാണുമ്പോൾ വിചാരിക്കും നിങ്ങളെന്തോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ്. പക്ഷേ സിമ്പിളാണ്, ആരോടും പറയേണ്ട, നമ്മൾ അറിഞ്ഞാൽ മതി. ഓക്കെ, മൂന്നാമത്തെ എന്താ വെച്ചാൽ, ഈ വെരിഫൈ ടിക്ക്, അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്ത് നമ്മുടെ പേരിൻ്റെ അവിടെ ഒരു ടിക്ക് ഉണ്ടാവും. ഇട്ടടാ ടീച്ചർമാരൊക്കെ പണ്ട് ശരിട്ടിരുന്നവര്, അതേപോലെ ഒരു ടിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരുവിധ എല്ലാ സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ അത് ആർക്കൊക്കെ കിട്ടുക എന്ന് നോക്കി കഴിഞ്ഞാൽ, നമ്മളെപ്പോലുള്ള പാവങ്ങൾക്കൊന്നും അത് ഒരിക്കലും കിട്ടൂല. കാരണം അത് പബ്ലിക് ഫിഗർ, അഥവാ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി, അങ്ങനെ കുറച്ച് ഫാൻസൊക്കെ ഉള്ള ഒരാൾക്കേ കിട്ടുള്ളൂ. അത് കുറച്ച് മാത്രം പോരാ, ഇൻസ്റ്റാഗ്രാം പറഞ്ഞതെന്ന് വെച്ചാൽ ഹ്യൂജ് നമ്പർ ഓഫ് ഫോളോവേഴ്സ് എന്നാണ് പറഞ്ഞത്. അതായത് കുറേ ഫോളോവേഴ്സ് ഉള്ളവർക്ക് മാത്രമേ, കുറേ ഫോളോവേഴ്സ് ഉള്ള ഒരു ആൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതായത് എനിക്കിപ്പം കറൻ്റ് 13K ഫോളോവേഴ്സ് ഉണ്ട്, 13.12 അങ്ങനെ സംഭവം ഒക്കെ ഉണ്ട്. എൻ്റെ ലിങ്ക് വേണം താഴ്ത്തി കൊടുക്കാം. ഹാഷ്ടാഗ് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാം. സോ അത് എനിക്കൊന്നും കിട്ടില്ല, ഒരു 130K, അതുപോലെ തന്നെ 200K, 500K, 1 million, 2 million അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഇൻസ്റ്റാഗ്രാം അത് കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്ക് ഫീഡ്ബാക്ക് അയക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, അങ്ങനെ കുറച്ച്. പക്ഷേ അതിനോടൊന്നും ഒരു കാര്യമില്ല, അതൊന്നും ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഇതൊക്കെ കിട്ടുന്ന പറഞ്ഞ് കുറേ വീഡിയോസ് ഉണ്ട് വെരിഫൈഡിക്ക് വേണ്ടി, അതിനൊക്കെ 3.5 million വ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ തട്ടിപ്പാണ്. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കുറേ റീച്ച് കിട്ടുക. അതായത് നിങ്ങൾ ഫോട്ടോ ഇടുമ്പോൾ തന്നെ 4000 ലൈക്ക്, അതുപോലെ തന്നെ 5000 ലൈക്ക്, 6000 ലൈക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങളൊരു സാധനം യൂസ് ചെയ്യണം. അത് കുറേ ആൾക്കാർ പറഞ്ഞ് കിട്ടുന്നുണ്ടാവും, ഹാഷ്ടാഗ് ഇട്ടത്, ഹാഷ്ടാഗ് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുള്ളൂ. ഹാഷ്ടാഗ് നിങ്ങൾക്ക് അറിയാം ഹാഷ്ടാഗ് എന്താന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, എപ്പം യൂസ് ചെയ്യണം, അതിനെ പറ്റിയൊന്നും വലിയൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാനിപ്പം പറഞ്ഞത് ചെറുതായിട്ട് പറഞ്ഞതാണ്. ഹാഷ്ടാഗ് മീൻസ് നിങ്ങളുടെ ഫോട്ടോ എന്താണോ പറയാൻ ശ്രമിക്കുന്നത്, ആ ഫോട്ടോ എടുത്ത സ്ഥലങ്ങൾ, ആ ഫോട്ടോയിൽ എന്തൊക്കെയുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാഷ്ടാഗ് ഇതിടുക. നിങ്ങൾക്ക് ചെറുതായിട്ട് റീച്ച് കൂടണമെങ്കിൽ അപ്പം ആ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എന്താ നടക്കുന്നത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാഷ്ടാഗ് ഇതിടുക. ലൈക്ക് ഞാനിപ്പം ഇപ്പോൾ ഒരു സെൽഫി എടുക്കാൻ,
സെൽഫി എടുത്തതിന് ശേഷം ഞാൻ പറയാം, സെൽഫി എടുത്ത ഡിവൈസോ അപ്പോൾ സംഭവം പറയാം, അതുപോലെ തന്നെ കാനോൺ, അതുപോലെ തന്നെ ഇന്ന സ്ഥലം, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര്, അതുപോലെ തന്നെ നല്ല എന്താ പറയുക വ്യൂസും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാരുടെ പേര് ജസ്റ്റ് ഒന്ന് ഹാഷ്ടാഗ് ചെയ്തിടുക. അങ്ങനത്തെ കുറച്ച് ടൈപ്പ് പരിപാടികളൊക്കെ ഹാഷ്ടാഗ് കുറച്ച് കഴിയുന്നത് നിങ്ങൾക്ക് 30 ഹാഷ്ടാഗ് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 60 ഹാഷ്ടാഗ് വരെ യൂസ് ചെയ്യാൻ കഴിയും. അതെങ്ങനെ വെച്ചാൽ നിങ്ങൾ പിക്ക് അപ്ലോഡ് ചെയ്ത അപ്പം തന്നെ ജസ്റ്റ് ഹാഷ്ടാഗ് പോയെന്ന് രണ്ടാമതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് 60 ഹാഷ്ടാഗ് യൂസ് ചെയ്യാൻ കഴിയും. ഇതൊക്കെ സിമ്പിൾ ട്രിക്സ് ആണ്. സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടും, അതുപോലെ തന്നെ കൂടുതൽ ലൈക്ക് കിട്ടും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അത്ര വലിയ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പോയി ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാം, അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഇത്രയുള്ള ഞാൻ പറഞ്ഞ ട്രിക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അടുത്ത നല്ല ടെക്നോളജി വീഡിയോ കാണാം, നാളെ 5 മണിക്ക് തന്നെ കാണാം.